9@9 സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. കർഷക സമരം പിൻവലിച്ചു. കർഷകരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതോടെയാണ് സമരം പിൻവലിക്കാൻ കർഷക സംഘടനകൾ തീരുമാനിച്ചത്. എന്നാൽ കേന്ദ്ര സർക്കാർ ഉറപ്പുകൾ ലംഘിച്ചാൽ വീണ്ടും സമരം തുടങ്ങുമെന്ന് കർഷക നേതാവ് ഗുർണം സിംഗ് ചധുനി അറിയിച്ചു. December 11 മുതൽ കർഷകർ സിംഗു അതിർത്തിയിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങും. ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തിൻ്റെയും ഭാര്യ മധുലിക റാവത്തിൻ്റെയും സംസ്കാരം നാളെ ഡൽഹിയിൽ നടക്കും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി വ്യോമസേനയുടെ വിമാനത്തിലാണ് മൃതദേഹം ഡൽഹിയിൽ എത്തിക്കുക. അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി വിമാനത്താവളത്തിലെത്തി ഏറ്റുവാങ്ങും. പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവരും പ്രധാനമന്ത്രിക്ക് ഒപ്പമുണ്ടാകും. പുനൂരിൽ അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്ററിന്റെ ഡാറ്റ റെക്കോർഡർ കണ്ടെത്തി. അന്വേഷണ സംഘം നടത്തിയ തിരച്ചിലിലാണ് ഡാറ്റ റെക്കോർഡർ കണ്ടെടുത്തത്. അതിനിടെ ജനറൽ ബിപിൻ റാവത്തിന്റെ വിലാപയാത്രയ്ക്കിടെ നടന്ന അപകടത്തിൽ 10 പോലീസുകാർക്ക് പരിക്കേറ്റു. വിലാപയാത്രയ്ക്ക് അകമ്പടി സേവിച്ച വാഹനം റോഡരികിലെ മതിലിലിടിക്കുകയായിരുന്നു. അതേസമയം കൂനൂരിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ പെടുന്നതിന് തൊട്ടുമുമ്പുള്ള ദൃശ്യങ്ങൾ പുറത്തുവന്നു. കനത്ത മൂടൽമഞ്ഞിലേക്ക് ഹെലികോപ്റ്റർ മാഞ്ഞുപോകുന്നതാണ് വീഡിയോ. കൂനൂരിലെ പ്രദേശവാസികളിൽ ആരോ റെക്കോർഡ് ചെയ്ത വീഡിയോ വാട്സാപ്പ് ഗ്രൂപ്പുകളിലാണ് പ്രചരിച്ചത്. വീഡിയോയുടെ ആധികാരികത ഉറപ്പിക്കാനായിട്ടില്ല. കുട്ടനാട്ടിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. താറാവുകളിൽ H5N1 വൈറസാണ് കണ്ടെത്തിയത്. തകഴി, നെടുമുടി, പുറക്കാട് പഞ്ചായത്തുകളിൽ ആയിരക്കണക്കിന് താറാവുകൾ കൂട്ടത്തോടെ ചത്തു. രോഗം ആദ്യം കണ്ടെത്തിയ തകഴി പഞ്ചായത്തിലെ താറാവുകളെ കൊന്നൊടുക്കാൻ കളക്ടറേറ്റിൽ ചേർന്ന അടിയന്തര യോഗം തീരുമാനിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി 10 നിയോഗിച്ചു. മോഹൻലാൽ വീണ്ടും അമ്മയുടെ പ്രസിഡന്റ്. ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി മോഹൻലാലിനെയും ജനറൽ സെക്രട്ടറിയായി ഇടവേള ബാബുവിനെയും തെരഞ്ഞെടുത്തു. എതിരില്ലാതെയാണ് ഇരുവരും തെരഞ്ഞെടുക്കപ്പെട്ടത്. ജയസൂര്യയാണ് ജോയിന്റ് സെക്രട്ടറി. സിദ്ദിഖിനെ ട്രഷറർ ആയും തെരഞ്ഞെടുത്തു. സൈനിക ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച മലയാളി വ്യോമസേന വാറന്റ് ഓഫീസർ എ പ്രദീപിന് ആദരാഞ്ജലി അർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2018 കേരളം പ്രളയത്തെ നേരിടേണ്ടി വന്നപ്പോൾ നാടിന്റെ രക്ഷയ്ക്കായി സധൈര്യം പ്രയത്നിച്ച സൈനികനായിരുന്നു പ്രദീപെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. തൃശൂർ പൊന്നൂക്കര സ്വദേശിയാണ് എ പ്രദീപ്. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പ്രദീപിന്റെ വീട്ടിലെത്തി അനുശോചനം അറിയിച്ചു. കേരളത്തിൽ ഇന്ന് 4169 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 6715 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 52 മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചപ്പോൾ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4357 പേർ രോഗമുക്തി നേടി. സമരം ചെയ്യുന്ന PG ഡോക്ടർമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. PG ഡോക്ടർമാരുമായി 2 ചർച്ച നടത്തിയിരുന്നു. 1 PG പ്രവേശനം നേരത്തെ നടത്തണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. ഇത് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്നും സംസ്ഥാനത്തിന് ഇതിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു. ലോകാവസാന ഭീതി പരത്തി മെൽബണിലെ മേഘക്കുഴൽ. ഓസ്ട്രേലിയയിലെ മെൽബണിലുള്ള ഫ്രാങ്സ്റ്റൺ കടൽ തീരത്താണ് ആകാശത്ത് കുഴൽ രൂപത്തിലുള്ള പടുകൂറ്റൻ മേഘവാളി ദൃശ്യമായത്. ലോകാവസാനത്തിന് മുൻപുള്ള കാഴ്ചയെന്ന പേരിലാണ് വീഡിയോ പങ്കുവയ്ക്കപ്പെടുന്നത്. ഷെൽഫ് ക്ലൗഡ് എന്നറിയപ്പെടുന്ന ഈ മേഘം പ്രദേശവാസികളെയാകെ അമ്പരപ്പിച്ചു. പിന്നാലെ വീശിയടിച്ച കാറ്റും കനത്ത മഴയും നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് സൃഷ്ടിച്ചു. മെൽബണിൽ പലയിടത്തും ആലിപ്പഴ വീഴ്ചയും ഉണ്ടായി. 9@9 ഇതോടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.